ഹല്ലേലൂയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടട്ടെ. ഇതിലായിരിക്കുന്ന ദൈവദാസന്മാർ എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ വേറൊരു മൂഡിലാണ്, വേറൊരു എന്താ പറയുക ആനിവേഴ്സറിയുടെ ഒരു മൂഡിലാണ് ഇരിക്കുന്നത്. എന്നാലും നമുക്ക് ഒരു വാക്ക് കർത്താവിനെ പാടി സ്തുതിക്കാം. ഹല്ലേലൂയ ജീസസ്. എല്ലാവരും കർത്താവിൻ്റെ കരത്തിലേക്കൊന്ന് സമർപ്പിച്ച് ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത്. ഈ മേജർ മാറാത്തവൻ വാക്കുമാറാത്തവൻ കൂടെയുണ്ടെന്നു ചെയ്തവൻ മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈ മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും കൈവീരില്ല. ആയത്രയാനന്ദമേ ജീവിതം ഭീതി തെല്ലുമില്ല ജീവിതം തോ കർത്താവുമാറത്തിൽ ഒരിക്കലും മാറുകില്ല വാക്കുമാറുകില്ല ഒരു നാളിലും പ്രഭാസഫലമശൈലബല മാറുകില്ല വാക്കുമാറുകില്ല അങ്ങനെ ഞാൻ സ്തുതിച്ചു ഓ നിൻ മഹാ കർത്താവിന്റെ കാര്യത്ത് കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് കേട്ടോ. ദൈവത്തിന്റെ അസാധാരണമായ സാന്നിധ്യം ഈ രാത്രിയിൽ ഇവിടെ ചലിക്കപ്പെടുന്നുണ്ട്. എത്ര പേർ സന്തോഷത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം റെഡിയാണ് നമ്മളെ കാണുവാൻ. ഗോഡ് ഈസ് റെഡി ടു മീറ്റ്. നമ്മളെ എൻകൗണ്ടർ ചെയ്യാൻ കർത്താവ് റെഡിയാണ്. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ
മുൾപടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, മോശ മുൾപടർപ്പിൽ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമാണ് നാം വായിച്ചത്. എന്താണ് മോശ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നമ്മൾ എന്ന് കണ്ടുമുട്ടുന്നോ അന്നേ ലൈഫ് ചേഞ്ച് ആകത്തുള്ളൂ. എല്ലാവരുടെ ലൈഫിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത് കർത്താവിനെ കാണുമ്പോഴാ. ഇന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കർത്താവിന് വേണ്ടി കർത്താവിനെ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ചർച്ചിൽ വരുന്നു, ആക്റ്റീവാണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് അവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കും? ഹന്ന പറഞ്ഞു, ഞാൻ കർത്താവെ നീ എനിക്കൊരു, ഈ കുഞ്ഞുങ്ങളില്ലാത്തവരെ സംബന്ധിച്ച് അവർ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ തന്നാ മതി, ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ഒക്കെയാ. പക്ഷേ അന്നയുടെ പ്രാർത്ഥന എങ്ങനെന്നറിയാമോ? കർത്താവെ നീ എനിക്കൊരു ആൺപൈതലിനെ തന്നാൽ അവനെ ഞാൻ നിനക്ക് തരും. ഇത് പറയുക മാത്രമല്ല, കൊച്ചിന് പ്രായമായപ്പോൾ ചർച്ചിൽ കൊണ്ടുവിട്ടു. ഹല്ലേലൂയ. കണ്ടോ, നമ്മൾ ആ പദത്തിൽ ആ വാക്ക് എപ്പോൾ ഹന്ന പറഞ്ഞോ അന്നാണ് അവളുടെ ഗർഭത്തെ കർത്താവ് തുറന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ലൈഫിൽ ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. കർത്താവിനെ മോശ ഹോരേബിന്റെ പർവ്വതത്തിൽ വെച്ച് മോശ കണ്ട ആ സമയം മുതൽ അവൻ ഇന്നേ വരെ പ്രതീക്ഷിക്കാത്ത ഒരു ലൈഫ് ടേണിംഗ് മൂമെന്റ് അവന്റെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിൽ ഈ കാലഘട്ടത്തിലും ചില ഹോരേബുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജീസസ് ജീസസ് ഹല്ലേലൂയ. ചിലതിനെ കർത്താവ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കും. ലജ്ജയില്ലാതെ സുവിശേഷം പറയുന്ന ഒരു തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കും. അവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കിക്കും നല്ലതാ, അതിനേക്കാൾ ഉപരി സുവിശേഷം പറയുന്നൊരു ഡോക്ടറാക്കണം, സുവിശേഷം പറയുന്നൊരു എഞ്ചിനീയർ ആക്കണം. യു ഷുഡ് സേ ദ ഗുഡ് ന്യൂസ് ടു ദ പീപ്പിൾ. ഓ, യേശു ക്രിസ്തു ദേവാലയത്തിൽ വന്ന ശേഷം ഭൈ ആ ന്യായപ്രമാണം എടുത്തിട്ട് വായിക്കുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം പറയാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തു. ജീസസ് ജീസസ് ഹല്ലേലൂയ. നിന്റെ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം സുവിശേഷം എന്താണെന്ന്, യേശു ആരാണെന്ന്, യേശുവിനെ കാണാൻ പഠിപ്പിക്കണം, യേശുവിനെ അനുഭവിക്കാൻ പഠിപ്പിക്കണം, യേശുവിനോട് സംസാരിക്കാൻ പഠിപ്പിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവുമായിട്ടുള്ള ആരൊക്കെ ബൈബിളിൽ ആരെങ്കിലും ഒക്കെ കർത്താവുമായിട്ട് കോൺവെർസേഷൻ എപ്പോഴൊക്കെ നടത്തിയിട്ടുണ്ടോ അവരുടെയൊക്കെ ലൈഫ് ടേണിങ്. ഹല്ലേലൂയ. ഈ ദൈവവുമായിട്ട് ഒരുവൻ കണ്ടുമുട്ടിയാൽ, ഇപ്പൊ നമ്മളെല്ലാവരും ഒരു പാത, ഈ സുവിശേഷ വേലയുടെ വിളിയുള്ള കുറെ പേരിനകത്തിരിപ്പുണ്ട്. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപേ ജനനം സമയം മുതൽ വിളി കേട്ട ഒത്തിരി പേർ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇന്നും നിനക്ക് സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല, സാരമില്ല. പക്ഷെ ഇതാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് ആ ദിവസം. ഹല്ലേലൂയ. നിന്റെ സമയം കഴിഞ്ഞിട്ടില്ല. മോശയുടെ ലൈഫിനകത്ത് 80-ാമത്തെ വൈഫിൽ ലൈഫിൽ സുവിശേഷത്തിന് വേണ്ടി മോശയെ ദൈവത്തിന് തിരിക്കാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ, ജനത്തെ അടിമത്തത്തിൽ കടക്കുന്ന ജനത്തെ പുറപ്പെടുവിക്കുവാൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മുടെ ലൈഫിനകത്തും ദൈവത്തിന് നമ്മളെ പുറപ്പെടുവിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പം കർത്താവിന് ഇന്നും നമ്മളെ ആവശ്യമുണ്ട് കേട്ടോ. ദൈവവുമായിട്ട് ആരെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനുമായിട്ടൊരു കൂട്ടായ്മ കൂടി, അവനെ കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യിക്കാൻ, അവനെ കൊണ്ട് അടിമത്തത്തിൽ കടക്കുന്ന ഒരു ജനത്തെ പുറത്തെടുക്കാൻ ദൈവത്തിന് ഇന്നും പദ്ധതിയുണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ പറഞ്ഞ് നിർത്തുക. നിങ്ങൾ വിചാരിക്കും ഈ പാസ്റ്ററൊക്കെ എപ്പോൾ പറഞ്ഞാലും അനുഭവമേ ഉള്ളൂ പറയാൻ. എനിക്ക് അനുഭവമേ ഉള്ളൂ, അനുഭവം ഇല്ലാതെ ഞാൻ എന്നാ പറയാനാ. ഹല്ലേലൂയ. ഞാൻ ഫസ്റ്റ്ലി ബൈബിൾ കോളേജിലൊക്കെ പോകുന്നതിന് മുമ്പ് എന്നെ ഒരു പാസ്റ്റർ ചർച്ചയിൽ വിളിച്ചു പ്രസംഗിക്കാൻ. ഞാൻ പറഞ്ഞോ ഇവിടെ ഇല്ല സ്തോത്രം. അപ്പം ഞാൻ എന്നെ ചർച്ചയിൽ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഐ ഡോണ്ട്, ഞാൻ ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, എനിക്ക് ബൈബിൾ നല്ലോണം അറിയത്തില്ല പാസ്റ്ററെ, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് പാസ്റ്റർ എന്നോട് പറഞ്ഞു, ജോയലേ എനിക്കൊരു ആത്മനിയോഗം കിട്ടുന്നു നിന്നെ ചർച്ചയിൽ വിളിക്കാൻ, നീ വരണമെന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എത്ര നിയോഗം ഉണ്ടെങ്കിലും ഞാൻ വരത്തില്ല, എന്നെ കൊണ്ട് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഈ പാഷയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാൻ പാഷയോട് പറഞ്ഞു, പാഷേ ഈ ആഴ്ച വരത്തില്ല, അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞു. കാരണം എന്താ, അത്രയും സമയം കിട്ടും പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞു, എൻ്റെ അകത്ത് മൊത്തം തീയ, പ്രസംഗിക്കാൻ അറിയത്തില്ല, കർത്താവ് എന്നാ ചെയ്യും കർത്താവെ. അങ്ങനെ പിറ്റേ ആഴ്ച ബുധനാഴ്ചയായി. എപ്പോൾ താഴോട്ട് പോയിട്ട് മുകളിലോട്ട് കയറി വന്ന് ഞാൻ റൂമിലോട്ട് വന്നപ്പോൾ ഒരു ബുക്ക് ഇരിക്കുന്നു.
ആ ബുക്ക് ഞാൻ വെറുതെ തുറന്നപ്പോൾ അതിനകത്തൊരു വാക്ക് എന്നെ ചലിപ്പിച്ചു. ആ വാക്ക് ഇപ്രകാരമാണ്, ജീവൻ ഉണ്ടെങ്കിലും മരിച്ചു കിടക്കുക. എന്താണ്? ജീവനുണ്ട് പക്ഷെ മരിച്ചു കിടക്കുക. ഇത് സർദീസിൻ്റെ സഭയോട് യേശു പറയുന്നൊരു ദൂതാണ്. ജീവനുണ്ടെങ്കിലും ഇവരുടെ പേര് നല്ല പേരാ, നല്ല പ്രസ്ഥാനത്തിൻ്റെ പേര്. അകത്ത് ജീവനില്ല, അകത്ത് ആത്മാവില്ല. ഈ കാര്യമാ, പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയാ, നീ ഇത് പോയി ആ ചർച്ചിൽ പ്രസംഗിക്കണം. ഫസ്റ്റത്തെ ദൂത് എന്താ അറിയാമോ? വിശുദ്ധിയുടെ ദൂതാ. അഹങ്കാരം പിടിച്ച ചർച്ച് തിരിച്ചു വരണം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, 10-20 വർഷം എക്സ്പീരിയൻസ് ഉള്ള പാസ്റ്റേഴ്സിന് പറയാൻ പറ്റുന്നില്ല ഈ ദൂത്. ഈ പറയുന്ന ബിഗിനിയറായ, വചനമറിയാത്ത, ബൈബിൾ കോളേജിൽ പോകാത്ത എന്നോട് കർത്താവ് പറയും, നീ ഇത് പറയണോന്ന്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ മുഴുവനും 10 മിനിറ്റ്, ഇന്ന് കിട്ടിയതുപോലെ ഒരു പത്ത് മിനിറ്റ് ആയിരിക്കും കിട്ടുന്നത്. കാരണം ബിഗിനിയർ അല്ലേ, നമുക്ക് വലിയ പരിചയമില്ല, പരിചയസമ്പത്തില്ല. അപ്പം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചർച്ചിൽ ചെന്ന സമയത്ത് പെട്ടെന്ന് ഈ 12 പേരെ ചർച്ച്, 11 ആയപ്പോൾ സ്വാത്രാഴ്ച കഴിഞ്ഞു, പാസ്റ്റർ 11:30 മൈക്ക് തന്നിട്ട് പറഞ്ഞു, ജോയലെ ഇനി 1 മണിക്കൂറുണ്ട്, 12 പേരെ പ്രസംഗിച്ചോളാൻ പറഞ്ഞു. എൻ്റെ അകത്തൊരു തീ ഇങ്ങോട്ട് കയറി. ഞാൻ അവിടെ ഇരുന്ന് വിറയ്ക്കും, എൻ്റെ ശരീരം, എൻ്റെ അകത്ത് ഭയങ്കര വിറയിലുണ്ട്, പുറമേ നല്ല ശരീരമൊക്കെ ഉള്ളതുകൊണ്ട് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഈ കണ്ടു കഴിഞ്ഞ ഒരു സെൻട്രൽ പാസ്റ്റർ ലുക്ക് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പുറമേ. പക്ഷേ അകമേ എൻ്റെ അകം കടന്ന് വിറയ്ക്കുക, കർത്താവേ ഒരു 10 മിനിറ്റ് എങ്ങനെയും തട്ടിമുട്ടി പോകും, ഒരു 20 മിനിറ്റ് ആണെങ്കിൽ എങ്ങനെയും പോവാം, പക്ഷേ ഇത് 1 മണിക്കൂർ ഞാൻ എന്നാ ചെയ്യും കർത്താവേ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റേജിൽ കയറി ഉടനെ ഞാൻ ആ ദൂത് പറഞ്ഞു, നിങ്ങൾ സഭയോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്, ജീവൻ ഉണ്ടെങ്കിലും മരിച്ചു കിടക്കുക, നിങ്ങൾ ജീവനോടെ മടങ്ങി കർത്താവിലേക്ക് മടങ്ങി വരണമെന്നുള്ള ദൂത് പറഞ്ഞു. ഈ ദൂത് പറഞ്ഞ ശേഷം ഞാൻ വലിയ ശക്തിയോടെ ശബ്ദത്തോടെയൊക്കെ ദൂത് പറഞ്ഞു, നോക്കിയപ്പോൾ 11:45 ഉള്ളൂ, ഇനിയും 3/4 മണിക്കൂർ സമയം കിടക്കുക. എൻ്റെ കർത്താവ് ഞാൻ എന്തോ ചെയ്യും, എനിക്കറിയത്തില്ല എന്തോ ചെയ്യണമെന്ന്. ആ വേദിയിൽ നിൽക്കുമ്പോഴുള്ള, നിങ്ങൾക്കറിയത്തില്ല ആ വേദി നിൽക്കുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ ഞാൻ 11:30, അപ്പം ഞാൻ എന്താണ്ടൊക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുമോ, ഞാൻ മൈക്കുണ്ട് എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, എനിക്കും മനസ്സിലാവുന്നില്ല അവർക്കും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് ഞാൻ ഒരു 2 സ്വപ്നം, ദൈവം എന്നെ കാണിച്ച 2 സ്വപ്നം കൂടെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, സ്വപ്നം കൂടെ പറയുമ്പോൾ ഒരു 12:10, 12:30 നേരത്തെ നിർത്തി, എല്ലാവർക്കും സന്തോഷം, അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. ഇവിടെ അങ്ങനെയാണോ, നേരത്തെ നിർത്തിയ സന്തോഷമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ മനസ്സിൽ 12:10 കുഴപ്പമില്ല, 12:30 വരെ എങ്ങനെയും വരച്ച് നീട്ടാം. അങ്ങനെ എന്താണ്ടൊക്കെ പ്രസംഗിച്ചു, പ്രസംഗിച്ചപ്പോൾ 12:10 സമയം. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനിയും പ്രസംഗിക്കേണ്ട, ഇനി നിർത്താം. നിർത്താൻ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, എഴുന്നേൽപ്പിച്ച് നിർത്തി അന്യഭാഷ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ സമയം നോക്കിയപ്പോൾ 12:10, 20 മിനിറ്റ് കൂടെ ബാക്കി കിടക്കുക, ആരാധിച്ചാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. ഉടനെ എല്ലാവരും എഴുന്നേറ്റ് നിന്നു, ആരാധിക്കാൻ തുടങ്ങി. 12:10 തുടങ്ങി ആരാധന, 12:30, 1 മണിയായി, 1:30, 2 മണിയായി, 2:30 വരെ ആരാധന വെളിപ്പെട്ടു. 9 പേര് സൗഖ്യമായി, 8 പേര് അഭിഷേകം പ്രാപിച്ചു, ഒരു ഭൂതം ഇളകിപ്പോയി. ഭൂതം ഇളകിയപ്പം ഇവരൊക്കെ എന്നെ നോക്കുക, ഞാനാണെങ്കിൽ അവിടെ പേടിച്ചിട്ട്, ഞാൻ പേടിച്ച് നിൽക്കുക. ഇവരൊക്കെ വിചാരിച്ചു, അയ്യോ ഏതോ വലിയൊരു പാസ്റ്ററാണ് വന്നേക്കുന്നത്, എനിക്കേ അറിയത്തുള്ളൂ ഞാനവിടെ തീ തിന്നുമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം അറിയാം, അന്ന് എനിക്ക് മനസ്സിലായി എന്നെ വിളിച്ച വിളി വലുതാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ വിളിച്ച വിളി, നീ ഇറങ്ങിയാൽ കർത്താവ് നിന്നെ ഉപയോഗിക്കും. നീ കാല് വെക്കണം, സ്റ്റെപ്പ് ചെയ്യണം, കുഞ്ഞുങ്ങളെ വിടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ സത്യത്തിൽ നടത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ ആനിവേഴ്സറി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനും ഇതുപോലെ വളരെ ആക്റ്റീവായൊരു മെമ്പറായിരുന്നു. പണ്ട് ഞങ്ങളുടെ മാസയോഗം നടക്കുകയായിരുന്നു. മാസയോഗം നടക്കുന്ന സമയത്ത് ഈ 1:30 ആയിട്ടും മാസയോഗം കഴിയുന്നില്ല. അപ്പം ഞാനൊന്ന് കൊച്ചാ, ഇപ്പം ഈ 1:30 ആയിട്ടും. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവനും ആൾക്കാർ പോകണമെങ്കിൽ ഒരു പാട്ട് പാടണം എന്നോട്. പെട്ടെന്ന് പപ്പ പറഞ്ഞു, ജോലി ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട്, വിശക്കുന്നുമുണ്ട്, എന്നാ ചെയ്യുന്ന കർത്താവേ. ഞാൻ അവിടെ നിന്ന് ജനഗണമനഗാദി, കാരണം ഞാൻ സ്കൂളിൽ കണ്ടേക്കുന്നത് ഇത് പാടും എല്ലാവരും പോവും. പക്ഷെ ഇത് പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി കേട്ടോ. പക്ഷെ ഞാൻ പറയാം, നമ്മൾ വളരുന്നത് ഈ ചർച്ചിനകത്താണ്. കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാവുന്ന ഈ ചർച്ചിനകത്താണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ, അത് വൃദ്ധനായാലും മരിക്കുന്ന സമയത്താണെങ്കിലും അവൻ്റെ അകത്തുനിന്ന് അത് മാറത്തില്ല.
അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ, ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ കർത്താവുമായിട്ട് അഭേദ്യമായ ഒരു കോൺവെർസേഷൻ കുഞ്ഞുങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ പ്രാപ്തിക്ക് കർത്താവെ. അവർ ഈ ലോകത്തിൽ, അന്ധത നിറഞ്ഞ ഈ ലോകത്തിനകത്ത് കർത്താവിനെ ഒന്ന് കണ്ടുമുട്ടട്ടെ. Let them encounter the presence of God. ശബാൽ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ, യേശു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഞങ്ങളുടെ തലമുറകൾ കർത്താവിന് വേണ്ടി ശോഭിക്കുന്നവരായി തീരട്ടെ. മലമേൽ ഇരിക്കുന്ന പട്ടണം പോലെ അവർ ശോഭിക്കട്ടെ കർത്താവെ. വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കുവാൻ റന്ത ഹസൽ മനാദന റിയൽ ഖമന ഘടകം യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ്, കർത്താവ് എല്ലാ ബോണ്ടേജുകളെയും യേശുവിന്റെ നാമത്തിൽ കർത്താവ് അതിനെ ബ്രേക്ക് ചെയ്യണമേ. ഓ ഷൈറബ ഹദൽ ഖമന ഘടകനിയ റബബബബബ ഷുഡബല. കർത്താവ് കൊച്ചുകുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഓ ദുഷ്ടൻ പല്ലു കടിച്ചുരുകി പോകട്ടെ. അവൻ ഇട്ടിരിക്കുന്ന അവന്റെ ആശയെല്ലാം യേശുവിന്റെ നാമത്തിൽ, let it break in the name of Jesus. ഓ റബ ഷൈഡറബല ധീര പ്രബല ഘടക ഷൈഡരാധന ഘടകം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ. ദുഷ്ടൻ കെട്ടിയ എല്ലാ ബന്ധനങ്ങളും കർത്താവ് അതിനെ അഴിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാചിന്റെ ഏജന്റാക്കാനല്ല ഞങ്ങൾ ദൈവം വിളിച്ചത്, അവർ സുവിശേഷത്തെ ഈ രാജ്യങ്ങളിലേക്ക് പ്രസ്താവിക്കുന്ന കർത്താവിന്റെ വെളിച്ചമാകട്ടെ. ഓ സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ നല്ല സമയത്തിൽ ആ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നിവർ ഇവിടെ ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അതെല്ലാം കർത്താവിന്റെ ഗ്ലോറിക്ക് ഉതകുന്നതായി തീരട്ടെ കർത്താവ്. ഈ കുഞ്ഞുങ്ങൾ ഒരാൾ പോലും നഷ്ടപ്പെടാതെ ദൈവരാജ്യത്തിൽ ശോഭിക്കുന്നവരാക്കി കർത്താവ് തീർക്കണമേ കർത്താവേ. ഓ ഷൈഡരമന ഹദരഘടകനിയ അനേക ദേവോരമാർ ഇതിനകത്തു നിന്ന് എഴുന്നേൽക്കട്ടെ. അനേക പുരുഷന്മാർ നിൽക്കുമ്പോൾ ഒരു ദേവോര എഴുന്നേറ്റെങ്കിൽ കർത്താവ് ഈ കാലഘട്ടത്തിലും അങ്ങനെ ഒരു സൈന്യത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. അന്ത്യകാലത്ത് സകല ജനത്തിന്റെ വെളിയിലും എന്റെ ആത്മാവിനെ പകരാമെന്ന് യോവൽ പ്രവാചകനിൽ കൂടെ കർത്താവ് സംസാരിച്ചെങ്കിൽ അത് ഈ കാലഘട്ടത്തിലും കാണുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തണമേ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, പഠിക്കുമ്പോൾ, എക്സാംസിൽ, ഇൻ എവ്രി വേർ ലോർഡ്, ഓ സെൻഡ് യുവർ പ്രസൻസ് ലോർഡ്. റഖോ സമാനിയ സൈഡി രഹസ്യാന്തന കർത്താവിന്റെ കരം അവർക്ക് അനുകൂലമായിരിക്കട്ടെ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് അവരുടെ ജീവിതത്തിൽ ഉടനീളം മനസ്സിലാക്കുവാൻ അവർക്ക് കൃപയും ശക്തിയും കൊടുക്കണമേ കർത്താവേ. കർത്താവേ, മാതാപിതാക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ വളർത്താനുള്ള ദൈവകൃപ അവരിൽ പകരണമേ കർത്താവേ. അങ്ങനെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ.